നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്ന ഏരിയയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് അനാലിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നേരത്തെ നമ്മൾ ചെയ്തിരുന്നു, ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ടെലിഗ്രാം അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് ട്രീറ്റഡ് ആസ് ബാക്ക് ബോൺ ഓഫ് നെറ്റ്വർക്ക് ടെക്നിക്. ഓക്കെ, നമ്മൾ നെറ്റ്വർക്ക് ടെക്നിക്കിൽ ഇതിനെ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ്, ഒരു നട്ടലായിട്ടാണ് നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡയഗ്രാം റെപ്രസെൻറ്റിംഗ് ദി ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ് ഓഫ് എ നെറ്റ്വർക്ക്, ദർ സീക്വൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ഒരു പ്രൊജക്റ്റിനാവശ്യമായ ആക്ടിവിറ്റീസിനെയും അതിൻ്റെ ടാസ്കിനെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊജക്റ്റ് ഗ്രാഫ് ഓർ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം എന്നും പ്രൊജക്റ്റ് ഗ്രാഫ് എന്നും ഇതിനെ എന്ത് ചെയ്യും, അറിയപ്പെടും. ഓക്കെ, അപ്പം ഇറ്റ് ഷോസ് ദി ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ഓക്കെ, ഒരു പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റീസിനെയും അതേപോലെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഇവൻസിനെയും ഒരു ലോജിക്കൽ സീക്വൻസിലാക്കി മാറ്റി എഴുതുന്നതാണ് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ടേംസ് റിലേറ്റഡ് ടു നെറ്റ്വർക്ക് ഡയഗ്രാം ഓർ അനാലിസിസ്. സാധാരണ നെറ്റ്വർക്ക് ഡയഗ്രാം അതല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിൽ ഉൾപ്പെടുന്ന ചില ടേമുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടേമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ്വർക്ക് റിഫേഴ്സ് ടു സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് ഇൻ സം പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു പ്രൊഡക്റ്റിലോ അതല്ലെങ്കിൽ സർവീസോ ഉണ്ടാക്കാൻ വേണ്ടി, ദാറ്റ് ഈസ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാവശ്യമാകുന്ന കുറേ ആക്ടിവിറ്റീസുകളും അതല്ലെങ്കിൽ അതിൻ്റെ കുറേ ടാസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനെയാണ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് നെക്സ്റ്റ് ടേം, ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം. ഓക്കെ, സെക്കൻഡ് ടേമാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ആക്ടിവിറ്റി മീൻസ് എലമെൻറ്റ്സ് ഓഫ് ജോബ് ഓർ ടാസ്ക് ഓർ ഐറ്റംസ് ഓഫ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഇൻ എ സ്പെസിഫിക് ടൈം. ഓക്കെ, നമ്മളൊരു പ്രൊജക്റ്റിന് ആവശ്യമാകുന്ന ചില ടാസ്കുകൾ അല്ലെങ്കിൽ ചില വർക്കുകളാണ് ഇത് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്, ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ഉണ്ടാകും. ഓക്കെ, ആ ഒരു ഫൗണ്ടേഷൻ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാസ്ക്കാണ്. അതുപോലെ മറ്റൊന്ന് പ്ലംബിംഗ്, പെയിൻറിങ്, അതേപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ്, ഓരോ ടാസ്കുകളാണ്. ഇതിനെ നമ്മൾ ഒരു ആക്ടിവിറ്റി എന്നാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ ഈ ഒരു ആക്ടിവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ബൈ ടു നമ്പേഴ്സ്. നമ്മൾ ആക്ടിവിറ്റിയെ കാണിക്കുന്നത് എങ്ങനെയാണ്, ഓക്കെ, രണ്ട് നമ്പറുകൾ കൊണ്ടാണ് അതിനെ ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ജനറലി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എൻ ഏരോ. ഇതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എ എന്ന് പറയുന്നു. ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു ആക്ടിവിറ്റിയുടെ പേരെന്താണ്, എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ ഇതിനെ രണ്ട് നമ്പറുകൾ, വൺ ടു, ഒന്ന് മുതൽ ഈ രണ്ട് വരെ ഉള്ളതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടു നമ്പർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടോ നമ്മൾ സൂചിപ്പിക്കും. സാധാരണ ഏറോ കൊണ്ടാണ് ഇതിനെ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൽ ഒരുപാട് ടാസ്കുകൾ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അവിടെ ഫൗണ്ടേഷൻ വർക്ക് ഉണ്ടാകും. ഓക്കെ, ഇനി അതേപോലെ പ്ലംബിംഗ് ഉണ്ടാകും, വയറിംഗ് ഉണ്ടാകും, അതേപോലെ പെയിൻറിങ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഇതൊക്കെ എന്താണ്, ഓരോ ആക്ടിവിറ്റികളാണ്. അതിനെയാണ് നമ്മൾ ഇതേ രീതിയിൽ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടു നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്, ഏറോ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇനി ഒരു ആക്ടിവിറ്റിയിൽ തന്നെ വരുന്നതാണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റി. സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റാർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ദി ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് നോ പ്രൊഡ്യൂസേഴ്സ് ആർ നോൺ ആസ് ഏത്, സ്റ്റാർട്ട് ആക്ടിവിറ്റീസ്. ഓക്കെ, ഒരു ആക്ടിവിറ്റിക്ക് മുമ്പിൽ വേറൊരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അതിനെ എന്ത് പറയും, അതിനെ നമ്മൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയും.
ഇവിടെ എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഈ ഒരു ആക്ടിവിറ്റിക്ക് മുമ്പേ വേറെ ഒരു ആക്ടിവിറ്റിയും ഇല്ല. ഓക്കെ, ഇത്തരത്തിൽ ഒരു ആക്ടിവിറ്റിക്ക് മുമ്പേ വേറെ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അതിനെ എന്ത് പറയും? സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, സ്റ്റാർട്ട് ആക്ടിവിറ്റി മീൻസ് ദി ആക്ടിവിറ്റി വിച്ച് ഹാവ് നോ പ്രൊഡ്യൂസേഴ്സ് ഈസ് നോൺ ആസ് എന്ത്, സ്റ്റാർട്ട് ആക്ടിവിറ്റി. ദെൻ ടെർമിനൽ ആക്ടിവിറ്റി മീൻസ് ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി വിച്ച് ഹാവ് നോ സക്സസ്സസ്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റീസിന് എന്തില്ല, ഇതിന് ശേഷം ഒരു ആക്ടിവിറ്റി വരുന്നില്ല. ഇപ്പം രണ്ട്, ഒന്ന് മുതൽ രണ്ട്, ഇതിന് ശേഷം വേറൊരു ആക്ടിവിറ്റി വരുന്നില്ല. അതായത് നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ഫസ്റ്റ് വരുന്ന ആക്ടിവിറ്റിയും അവസാന ലാസ്റ്റ് വരുന്ന ആക്ടിവിറ്റിക്കും എന്തുണ്ടാവില്ല? ആദ്യം വരുന്നതിന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവില്ല, ദെൻ അവസാനം വരുന്നതിന് എന്തും ഉണ്ടാവില്ല, സക്സസ്സും ഉണ്ടാവില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് മറ്റൊരു ടേം ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു ടേമാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സാധാരണ യൂഷ്വലി എ ജോബ് ഓർ ടാസ്ക് റിക്വയേഴ്സ് ടൈം ആൻഡ് കോസ്റ്റ്. ഓക്കെ, ടൈമും ആവശ്യമാണ്, അതേപോലെ തന്നെ കോസ്റ്റും ആവശ്യമാണ് ഒരാക്ടിവിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ അവിടെ ഒരു കോസ്റ്റ് ആവശ്യമായിട്ട് വരും, അതേപോലെ തന്നെ അതിന് ടൈമും ആവശ്യമായിട്ട് വരും. എന്നാൽ ഈ ഒരു ഡമ്മി ആക്ടിവിറ്റി മീൻസ് ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് റിക്വയർ എനി ടൈം ഓർ റിസോഴ്സസ്. ഓക്കെ, ടൈമും ആവശ്യമില്ല, അതേപോലെ റിസോഴ്സും ആവശ്യമില്ലാത്ത ആക്ടിവിറ്റിയാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദീസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻ്റ് എ സിറ്റുവേഷൻ വെർ വൺ ഇവൻ്റ് കനോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ എ പ്രീവിയസ് ഇവൻ്റ് ഹാസ് ടേക്കൺ പ്ലേസ്. ഓക്കെ, നമ്മളൊരു പ്രീവിയസ് ഇവൻ്റ് കണ്ടക്ട് ചെയ്താൽ മാത്രമല്ലാതെ ശേഷമുള്ള ഇവൻ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡമ്മി ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ദൻ നെക്സ്റ്റ് ബി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്, സി എന്ന് പറയുന്ന ആക്ടിവിറ്റി, ദെൻ ഇവിടെ ഡി എന്ന് പറയുന്ന മറ്റൊരു ആക്ടിവിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നു രണ്ടാമത്തതിൽ നിന്നും നാലാമത്തതിലേക്ക് വരുന്നതാണ് സി എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, ദെൻ രണ്ടിൽ നിന്നും മൂന്നിലേക്ക് വരുന്നതാണ് ഏത്, ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശേഷം വരുന്ന സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ത്രീയിൽ നിന്നും ഫോറിലേക്ക് ഒരു ഡമ്മി ആക്ടിവിറ്റി സൂചിപ്പിക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ദിസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻ്റ് എ സിറ്റുവേഷൻ വെർ വൺ ഇവൻറ്റ് കനോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ എ പ്രീവിയസ് ഇവൻറ്റ് ഹാസ് ടേക്കൺ പ്ലേസ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഡമ്മി ആക്ടിവിറ്റീസ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി കോസ്റ്റ് ഓർ റിസോഴ്സസ്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇവൻറ്റ് എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, അതായത് ഇവൻറ്റ് റെപ്രസെൻറ്റ് ദി സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റോ അതല്ലെങ്കിൽ അതിൻ്റെ അവസാനിക്കുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്, ഇവൻറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1-2 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഇവിടെ എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ വരുന്ന ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതെന്താണ്, ഇതൊരു ഇവൻ്റാണ്, ഇതും ഒരു ഇവൻ്റാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ എൻഡിങ് പോയിൻറ്റും, ഇതിനെ നോഡ് എന്നും നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ, അതായത് സ്റ്റാർട്ട് ഓർ എൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് കൺസ്യൂം ടൈം ഓർ മണി. ഓക്കെ, അത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ടൈമോ അല്ലെങ്കിൽ മണിയോ കൺസ്യൂം ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു രണ്ട് ഇവൻറ്റുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ആക്ടിവിറ്റി ആകുന്നത്. ആക്ടിവിറ്റി ആയാൽ മാത്രമേ അവിടെ ടൈം അല്ലെങ്കിൽ അതേപോലെ മണി റിക്വയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ഓഫ് ടു ഓർ മോർ ആരോസ് റെപ്രസെൻറ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ എന്നും പറയാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇവൻ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ സർക്കിൾ. സർക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീസിനും ടു ഇവൻ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഇതൊരു ആക്ടിവിറ്റിയാണ്, എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇതിന് ഈ ഒരു 1-ഉം 2-ഉം, ഇത് രണ്ടും എന്താണ്, ഓരോ ഇവൻറ്റുകളാണ്. ഈച്ച് ആക്ടിവിറ്റി ഹാസ് ടു ഇവൻറ്റ്. എല്ലാ ആക്ടിവിറ്റിക്കും രണ്ട് ഇവൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇവൻറ്റിൽ തന്നെ രണ്ട് രീതിയിൽ ഇവൻറ്റ് വരുന്നത്, ടൈൽ ഇവൻറ്റും അതേപോലെ തന്നെ ഹെഡ് ഇവൻറ്റ് എന്ന് പറയുന്നു. ഹെഡ് ഇവൻറ്റ്, ടൈൽ ഇവൻറ്റ് ആൻഡ് ഹെഡ് ഇവൻറ്റ്. അതായത് ഇവിടെ
tile event എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗിനിങ് ഓഫ് ആക്ടിവിറ്റി ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുന്ന ഇതെന്താണ്? ടൈൽ ഇവൻ്റ് ആണ്. ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിഗിനിങ് നോഡിനെ നമ്മൾ എന്ത് പറയും? ടൈൽ ഇവൻ്റ് എന്ന് പറയും. ദെൻ ഹെഡ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? എൻഡ് ഇവൻ്റ് ആണ്. ഓക്കെ, ഹെഡ് ഇവൻ്റ് മീൻസ് ഇറ്റ് ഈസ് എ എൻഡ് ഓഫ് എൻ ആക്ടിവിറ്റിയാണ്. ഒരു ആക്ടിവിറ്റിയുടെ എൻഡിനെയാണ് നമ്മൾ ഹെഡ് ഇവൻ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ടൈൽ ഇവൻ്റും ഹെഡ് ഇവൻ്റും. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന രണ്ട് ടേം ആണ് സക്സസർ ഇവൻ്റ് ആൻഡ് പ്രെഡിസർ ഇവൻ്റ് എന്ന് പറയുന്നത്. സക്സസർ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇവൻ്റ് ദാറ്റ് ഫോളോസ് ആൻ ഇവൻ്റ്, ഒരു ഇവൻ്റിന് ശേഷം വരുന്ന മറ്റൊരു ഇവൻ്റിനെയാണ് എന്ത് പറയുന്നത്? സക്സസർ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ സപ്പോസ് നമ്മൾ 3 എന്ന് പറയുന്ന ഈ ഒരു ഇവൻ്റ് ഇതെന്തിൻ്റെ സക്സസറാണ്? ഈ 2 എന്നതിൻ്റെ സക്സസറാണ് ഈ ഒരു 3 എന്ന് പറയുന്ന ഇവൻ്റ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് സക്സസർ ഇവൻ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിഡിസർ ഇവൻ്റ് ആണ് ദി ഇവൻ്റ് ദാറ്റ് ഒക്കേഴ്സ് ബിഫോർ ആൻ ഇവൻ്റ്. ഒരു ഇവൻറ്റിന് മുമ്പ് ഒക്വർ ചെയ്യുന്ന ഇവൻറ്റിനെ എന്ത് പറയും? അതിനെ നമ്മൾ പ്രിഡിസർ ഇവൻ്റ് എന്ന് പറയും. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, 2 എന്ന് പറയുന്ന ഈ ഒരു ഇവൻ്റ്, ഈ ഇവൻ്റ് എന്തിൻ്റെ പ്രിഡ്യൂസറാണ്? ഈ ഒരു 3 എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രിഡ്യൂസറാണ് ഈ 2 എന്ന് പറയുന്ന ഇവൻ്റ്. ഓക്കെ, അപ്പോൾ സക്സസർ ഇവൻ്റും പ്രിഡ്യൂസർ ഇവൻ്റും, സക്സസർ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇവൻ്റ് ദാറ്റ് ഫോളോസ് എൻ ഇവൻ്റ്, ദെൻ പ്രിഡ്യൂസർ ഇവൻ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഇവൻ്റ് ദാറ്റ് ഒക്കേഴ്സ് ബിഫോർ എൻ ഇവൻ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് റൂൾ ഫോർ കൺസ്ട്രക്ടിങ് എ നെറ്റ്വർക്ക് ഡയഗ്രം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഓൺലി വൺ ഏരോ ഇൻ ദി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ നമുക്ക് ഒരു ഏരോ ഉപയോഗിച്ച് മാത്രമേ ഒരു ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂള്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് റൂള് വരുന്നത് നോ ടു ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദി സെയിം ഹെഡ് ഓർ ടൈൽ ഇവൻറ്റ്. ഓക്കെ, രണ്ട് ആക്ടിവിറ്റികളെ സെയിം ഇവൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഹെഡും ടൈലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല. അതാണ് സെക്കൻഡ് വൺ വരുന്നത്. ദെൻ മൂന്നാമത്തെ വരുന്നത് എക്സെപ്റ്റ് ഫോർ ദി നോഡ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ് എവറി നോഡ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ആക്ടിവിറ്റി പ്രിസീഡിങ് ഇറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഫോളോയിങ് ഇറ്റ്. ഓക്കെ, അവസാനത്തെ ഇവൻറ്റും അത് അവസാനത്തെ ഇവൻറ്റ് അതേപോലെ തന്നെ ആദ്യം ഫസ്റ്റ് വരുന്ന ഇവൻറ്റ് അല്ലാത്ത ബാക്കി എല്ലാ ഇവൻറ്റിനും എന്ത് ഉണ്ടായിരിക്കണം? ഒരു പ്രിസീഡിങ് അല്ലെങ്കിൽ അതേപോലെ തന്നെ സക്സീഡിങ് ഇവൻറ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ റൂള് വരുന്നത്. നാലാമത്തെ വരുന്നത് ബിഫോർ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് ഓൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ഓക്കെ, നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള എല്ലാ ആക്ടിവിറ്റികളും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം മറ്റൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അഞ്ചാമത്തെ റൂള് വരുന്നത് ഫ്ലോ ഓഫ് ഡയഗ്രം മസ്റ്റ് ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് നമ്മുടെ ഡയഗ്രം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കായിരിക്കണം പോകുന്നത്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം ഡയഗ്രം വരുന്നത്. ദെൻ അതേപോലെ തന്നെ ആറാമത്തെ റൂള് വരുന്നത് ആരോ ഷുഡ് നോട്ട് ബി ക്രോസ്ഡ്. ആരോനെ എന്ത് ചെയ്യാൻ പറ്റൂല? ക്രോസ് ചെയ്തുകൊണ്ട് വരക്കാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് ആരോ ഷുഡ് ബി കാപ്റ്റ് സ്ട്രെയിറ്റ്. ആരോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരക്കേണ്ടത്, അത് ബെൻഡ് ചെയ്തുകൊണ്ട് വരക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇവൻറ്റ് ഷുഡ് ബി നമ്പേർഡ് സിസ്റ്റമാറ്റിക്കലി. ഓരോ ഇവൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്പർ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു റൂള് വരുന്നത്. ഓക്കെ, ദീസ് ആർ ദി റൂൾ ഫോർ കൺസ്ട്രക്ടിങ് എ നെറ്റ്വർക്ക് ഡയഗ്രാം. ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഓക്കെ, നെറ്റ്വർക്ക് ഡയഗ്രാം മെയിൻലി രണ്ട് രീതിയിലാവാം. ഇവൻ്റ് ഓറിയൻറ്റഡ് അതേപോലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം ആവാം. രണ്ട് രീതിയിലാവാം നെറ്റ്വർക്ക് ഡയഗ്രാം. അതായത് ഇവൻ്റ് ഓറിയൻറ്റഡ് എന്നുള്ളത് ഓൾസോ നോൺ ആസ് പെർട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം. സാധാരണ പെർട്ട് ഡയഗ്രാം എന്താണ്? ഒരു ഇവൻ്റ് ഓറിയൻറ്റഡ് ഡയഗ്രാം ആണ്. അതായത് ഹിയർ എംഫസിസ് ഈസ് ഗിവൺ ടു ദി ഇവൻ്റ് ഓഫ് ദി പ്രൊജക്ട്. ഒരു പ്രൊജക്ടിൻ്റെ ഇവൻറ്റിനാണ് എന്ത് ചെയ്യുന്നത്? എംഫസിസ് കൊടുക്കുന്നത്. ദറ്റ് ഈസ് ഇവൻറ്റ് ദറ്റ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പ്ലാൻ ആർ ഫേസ്റ്റ് സെലക്റ്റഡ്. ഓക്കെ, നമ്മൾ ഒരു പ്രൊജക്ടിൻ്റെ ഡയഗ്രാം വരക്കുമ്പോൾ അതിൻ്റെ ഇവൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. ദെൻ അതേപോലെ ഇവൻറ്റ് ഫാൾ ഇൻ എ ലോജിക്കൽ സീക്വൻസസ് ഇൻ ഇവൻറ്റ് ഓറിയൻറ്റഡ് ഡയഗ്രാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം ആണ്. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ എ CPM നെറ്റ്വർക്ക് ഡയഗ്രാം. CPM നെറ്റ്വർക്ക് ഡയഗ്രത്തിനെയാണ് നമ്മൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. എംഫസിസ് ഇസ് ഗിവൺ ഇൻ ടു
activities of the project in the case of activity oriented diagram. Okay, that is under activity oriented diagram, activities are arranged in a logical orders. Okay, these are the types of network diagram, event oriented and activity oriented diagram. Okay.